തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആക്രമണത്തിൽ നാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസ്. ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തുടർച്ചയായി റോക്കറ്റ് ആക്രമണം നടത്തുകയും സൈനിക വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് സൈനിക നടപടി ആരംഭിച്ചതായി ഫലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ് അറിയിച്ചു. റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം റോക്കറ്റ് ആക്രമണത്തിന് ഉടൻ തിരിച്ചടിയുണ്ടാവുമെന്നും ഗസ മുനമ്പിലേക്ക് വ്യോമ കര നാവിക പാതയിലൂടെ ബോംബിംഗ് ആരംഭിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. ശനിയാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം 6:30 ഗസയിൽ നിന്ന് ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് റോക്കറ്റുകൾ തുടർത്തുവിട്ടത്. ആക്രമണത്തിൽ ഇസ്രായേലിലെ നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും തകരുകയും കത്തിയമരുകയും ചെയ്തു. ഇതിന്റെ വീഡിയോകൾ അൽജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അധിനിവേശകരുടെ എല്ലാ കുറ്റകൃത്യങ്ങളും അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതായും 20 മിനിറ്റിനുള്ളിൽ 5000-ത്തിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും ഹമാസ് അറിയിച്ചു. ജെറുസലേമിലെ അൽ അക്സ മസ്ജിദിനു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഫലസ്തീനിന്റെ പ്രതിരോധമെന്നും അനധികൃത ഇസ്രായേൽ കുടിയേറ്റങ്ങളെ ലക്ഷ്യമിട്ട് 5000-ത്തിലധികം ഹോം മെയ്ഡ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും അൽ ഖസാം ബ്രിഗേഡ് നേതാവ് മുഹമ്മദ് ദൈഫ് പറഞ്ഞു. റോക്കറ്റ് ആക്രമണത്തിനു പിന്നാലെ ഗസ മുനമ്പിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സൈറൻ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകുകയും അവരവരുടെ വീടുകളിൽ തന്നെ കഴിയാനുമാണ് നിർദ്ദേശിച്ചത്. ഇസ്രായേൽ തലസ്ഥാനമായ തെൽ അവീവ് നഗരത്തിലും സൈറൻ മുഴങ്ങിയതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഗസയുടെ ആക്രമണത്തിന് ഉടൻ തിരിച്ചടിയുണ്ടാവുമെന്നും രാജ്യം അതിന് തയ്യാറായതായും നിരവധി ഫലസ്തീനികൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയതായും ഇസ്രായേൽ അറിയിച്ചു. ആയുധധാരി ചെക്ക് പോസ്റ്റ് മറികടന്ന് ഇസ്രായേലിനുള്ളിൽ വാഹനങ്ങളിൽ പ്രവേശിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. സൈനിക വാഹനം ആക്രമിക്കുകയും പിടിച്ചെടുത്തതിനു ശേഷം അതിനു മുകളിൽ കയറിയ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ ഫലസ്തീൻ പോരാളികൾ ഇസ്രായേലികളെ ബന്ദികളാക്കിയതായും അൽജസീറ റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ നിന്നുള്ള ഫലസ്തീൻ പോരാളികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയതായി ഇസ്രായേലി സൈനിക റേഡിയോയും സ്ഥിരീകരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഗസ മുനമ്പിലെ പ്രദേശങ്ങളിൽ നിന്ന് 100 കണക്കിന് ഗസൻ നിവാസികൾ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വീടുകളിൽ നിന്ന് പുതപ്പുകളും ഭക്ഷണ സാധനങ്ങളും മറ്റുമായാണ് പലായനം ചെയ്യുന്നത്. ഹമാസ് തങ്ങളുടെ പരമാവധി ആക്രമണമാണ് നടത്തുന്നത് എന്നതിന്റെ സൂചനയാണ് ഇതെന്നും ഗസയിലെ മറ്റു ഫലസ്തീൻ വിഭാഗങ്ങളും ആക്രമണങ്ങളിൽ പങ്കുചേർന്നതായും അൽജസീറ റിപ്പോർട്ടർ യുംന അൽ സയ്യിദ് പറഞ്ഞു. അതേസമയം ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരാൻ ലെബനനിലെ സായുധ സംഘങ്ങളോട് ഹമാസിന്റെ സൈനിക വിഭാഗം കമാൻഡർ ആഹ്വാനം ചെയ്തു. ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് സൈനിക നടപടി ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. തങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമാണെന്നും തങ്ങളുടെ കേഡർമാർ ഹമാസിലെ സഹോദരങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് വിജയം വരെ പോരാടുമെന്നും ഇസ്ലാമിക് ഗ്രൂപ്പ് വക്താവും അറിയിച്ചു. ഇസ്രായേൽ ഏറെ പ്രയാസകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നമ്മെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും നമുക്ക് മറികടക്കാൻ കഴിയുമെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാക്ക് ഹെർസോഗ് പറഞ്ഞു. കുടിയേറ്റക്കാരുടെയും അധിനിവേശ സൈനികരുടെയും ഭീകരതയ്ക്കെതിരെ പ്രതിരോധിക്കാൻ ഫലസ്തീനികൾക്ക് അവകാശമുണ്ടെന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ അറബ് രാജ്യങ്ങൾക്കുള്ള സന്ദേശം കൂടിയാണിതെന്ന് ഹമാസ് വക്താവും ഗസ സർക്കാരിലെ മുൻ വിദേശകാര്യമന്ത്രിയുമായ ഗാസി ഹമദ് അൽജസീറയോട് പറഞ്ഞു. ഇസ്രായേൽ ശത്രു രാജ്യമാണെന്നും നല്ല അയൽക്കാരായി വിശ്വസിക്കാവുന്ന രാജ്യമല്ലാത്തതിനാൽ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ എല്ലാ അറബ് രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഹമാസ് ആക്രമണത്തിൽ 22 പേരും ഇസ്രായേൽ ആക്രമണത്തിൽ 2 ഫലസ്തീനികളും കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഗസയിൽ ഹമാസ് അധികാരമേറ്റതിനു ശേഷം 2007 മുതൽ ഇസ്രായേൽ ഗസയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈയിടെയായി അൽ അക്സ പള്ളിയിലും കോമ്പൗണ്ടിലും ഇസ്രായേൽ നടത്തിയ കുടിയേറ്റവും ആക്രമണങ്ങളും തടവുകാരോട് കാണിക്കുന്ന ക്രൂരതകളുമാണ് ഹമാസിന്റെ ആക്രമണങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.